നമസ്കാരം. നമ്മുടെ സാധാരണ നാടൻ കൃഷിരീതി, രാസവളം ഉപയോഗിച്ചുള്ള കൃഷി, ഓർഗാനിക് കൃഷി, ഇതെല്ലാം പരസ്പര വിരുദ്ധമാണ് എന്നുള്ള മട്ടിലുള്ള പ്രചരണങ്ങളും മത്സരങ്ങളും തർക്കങ്ങളും ഒക്കെ ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ പലർക്കും ഇല്ല. ഉള്ളവർ പോലും തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായൊരു വസ്തുത. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളുമായിട്ട് കുറേ കാര്യങ്ങൾ പങ്കുവെക്കാൻ ശ്രീ സനൽ തയ്യാറാണ്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, യു എസ് ബേസ്ഡാണ്. ഈ സോഫ്റ്റ്വെയർ അദ്ദേഹത്തിൻ്റെ തൊഴിലാണെങ്കിൽ കൃഷി അദ്ദേഹത്തിൻ്റെ പാഷനാണ്. കാട് വെച്ചുപിടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തന്നെ തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, ഇതെന്നെയും പലരും കൂടെ കുഴക്കിയിരുന്ന ചോദ്യമാണ്. നമ്മളിപ്പം രാസവളം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, പെട്ടെന്ന് റിസൾട്ട് കിട്ടും, അതേസമയം ഓർഗാനിക്കിലോട്ട് പോകണമെന്നുള്ളത്. നമുക്കിത് രണ്ടിനെയും സയൻറ്റിഫിക്കായി മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു മരത്തിനെ നോക്കിയാൽ മരത്തിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? സൂര്യപ്രകാശം, അത് ആവശ്യമായി കിട്ടുക. ജലം, അത് തീർച്ചയായും കിട്ടുക. അതിനുശേഷം മരത്തിൽ മെയിനായിട്ടുള്ളത് കാർബൺ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് അത് മരത്തടി നമ്മൾ കാണുന്ന മെജോറിറ്റിയും അല്ലെ, ഒരു 50% തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ വേണ്ട എസൻഷ്യൽ സാധനമാണ് നൈട്രജൻ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക്കാണോ അല്ലെങ്കിൽ രാസവളമാണോ വേണ്ടതെന്ന് വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായി ഇപ്പം കാടുകളിലൊക്കെ എങ്ങനെയാണ് സസ്യങ്ങൾക്ക് നൈട്രജൻ കിട്ടുന്നത്? ഒന്നുകിൽ നൈട്രജൻ നൈട്രേറ്റുകളുടെ രൂപത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇടിമിന്നലുണ്ടാകുമ്പോൾ മഴയുടെ കൂടെ കിട്ടുന്നു, ആ തരത്തിലേ കിട്ടുള്ളൂ. അന്തരീക്ഷത്തിൽ ധാരാളം നൈട്രജൻ ഉണ്ടെങ്കിലും സസ്യങ്ങൾക്ക് നേരിട്ടത് ആഗിരണം ചെയ്യാൻ പറ്റില്ല. രണ്ട്, ചില സസ്യങ്ങളുടെ വേരുകളിൽ ഉള്ള ബാക്ടീരിയ അതിന് നൈട്രജനെ എടുത്ത് സസ്യത്തിന് കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ മരങ്ങൾ വളർന്ന് ആ മരങ്ങൾ ചീഞ്ഞ് അടുത്ത മരത്തിന് പോകുമ്പോൾ ആ തരത്തിൽ നമുക്ക് നൈട്രജൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നൈട്രേറ്റുകൾ തന്നെയാണ് ഇപ്പം ഓർഗാനിക് കൃഷിയിലും സസ്യത്തിന് കിട്ടുന്നത്. അത് നമ്മൾ രാസവളത്തിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതെവിടെയാണ് നമ്മൾ അതിൻ്റെ ബാലൻസ് വരേണ്ടത്? നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് നൈട്രേറ്റ് രാസവള രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നല്ല ഊർജ്ജം ആവശ്യമുണ്ട്. നമുക്കിപ്പം കിട്ടുന്ന വിലയ്ക്കൊന്നുമല്ല ശരിക്കും പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നത്, ഗവൺമെൻറ് സബ്സിഡി കാരണമാണ്. കാരണം അവന് ഊർജ്ജം ആവശ്യമുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജൈവിക രീതിയിൽ പോവുക. അത് പോകുമ്പോൾ എന്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും? നമ്മൾ അറിയേണ്ടത് നൈട്രേറ്റുകൾ നമ്മുടെ മണ്ണിൽ ജൈവികമായ സാധനങ്ങൾ ധാരാളം കൊടുത്താൽ ബാക്ടീരിയകൾ അതിലെ കോമ്പോസ്റ്റിനകത്തുള്ള ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ധാരാളം ഇതിന് കൊടുക്കാൻ പറ്റും. ഒന്ന്, രണ്ട്, നമ്മൾ മണ്ണിനകത്ത് ഈ കോമ്പോസ്റ്റും മറ്റുള്ള തരത്തിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിന് മറ്റ് പല പ്രോപ്പർട്ടീസും കിട്ടും. കാരണം നമ്മൾ രാസവളം കൊടുക്കുമ്പോൾ നമ്മൾ സാൾട്ട് ഇടുന്ന പോലെയാണ്. രാസവളം ശരിക്കും പറഞ്ഞാൽ അതൊരു അയോൺസാണ്. അത് അമിതമായി ഉപയോഗിച്ചാൽ, അതായത് വളരെ നേരിയ അളവിൽ നമ്മൾ രാസവളം ഉപയോഗിച്ചാൽ നമ്മളെ മണ്ണിൻ്റെ ഘടനയിൽ കാര്യമായ വ്യത്യാസം വരുന്നില്ല. പക്ഷേ നമ്മൾ കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മണ്ണിലെ സ്വാഭാവികമായ ബാക്ടീരിയകൾ നഷ്ടപ്പെടും. നമ്മൾ ശരിക്കും ഇപ്പോൾ കാടുകൾ സംഭവിക്കുന്നത് വെച്ചാൽ മണ്ണിൽ ധാരാളം ബാക്ടീരിയകളുണ്ട്, അവയാണ് പണിയെടുത്ത് ഇതിന് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കർഷകനെന്ന രീതിയിൽ, ഇപ്പോൾ ചെറിയൊരു കർഷകൻ എന്ന രീതിയിലെങ്കിലും അല്ലെങ്കിൽ ബാക്ക് യാർഡ് ഗാർഡനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഓർഗാനിക് രീതിയിൽ പൂർണ്ണമായും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ബാക്ടീരിയകൾ നമ്മളെ പണിക്കാരാക്കുക. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, തീർച്ചയായും ധാരാളം ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ കോമ്പോസ്റ്റ് തന്നെ മൂട്ടിൽ കൊടുക്കുക. അല്ലെങ്കിൽ രണ്ട്, ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂട്ടാൻ തന്നെ ഈ പറയുന്ന പോലെ ചാണക തെളിവെള്ളം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ അരി കഴുകുന്ന വെള്ളം ഒരു ദിവസം ഉപയോഗിച്ച് വെച്ചിരുന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നത് നമ്മൾ ബാക്ടീരിയ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കടയിൽ പോയി വളം മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് വളരെയധികം സബ്സ്റ്റിറ്റ്യൂട്ടാണ് എന്താ, ഈ വളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയകളെ സസ്യത്തിൻ്റെ മൂട്ടിലെത്തിക്കുക. അത് ഇതിൻ്റെ പല കോമ്പിനേഷൻ ഉണ്ട്. എല്ലാ ബാക്ടീരിയകളും സസ്യത്തിന് ഗുണകരമാണോന്നില്ല. ഇത് ഇതിനകത്ത് ഈ തൈരിലുള്ള ബാക്ടീരിയയും ഈ ഒരു ജാപ്പനീസ് മെത്തേഡുണ്ട്. അപ്പോൾ അതിനകത്ത് തൈരുള്ള ബാക്ടീരിയയും ഈ തവിടിലുള്ള ബാക്ടീരിയയും ചേർത്തിട്ട് ഒരു പർട്ടിക്കുലർ കോമ്പോസ്റ്റിനായി കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത് എല്ലാ ബാക്ടീരിയയും നല്ലതല്ല സസ്യങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ റൈറ്റ് തരത്തിലുള്ള ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ അരി കഴുകുന്ന വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ബാക്ടീരിയ അത് വളരെ പ്രയോജനമാണ്. അത് സ്ഥിരമായി കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അരി കഴുകിയതിലെ ആ കാടി വെള്ളമാണ് സസ്യത്തിന് കൊടുക്കുന്നത്, അങ്ങനെയല്ല. നമ്മളവിടെ സസ്യത്തിൻ്റെ ചുവട്ടിലുള്ള ബാക്ടീരിയകളെ മൾട്ടിപ്ലൈ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് പണിയെടുത്തിട്ട് സസ്യത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അമിതമായ, പ്രത്യേകിച്ചും നമുക്ക് ബാക്ക് യാർഡ് ഗാർഡനിങ്ങിൽ അമിതമായിട്ട് നമുക്ക് രാസവളത്തിന് ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ കുറച്ച് രാസവളമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നീട് അത് അല്ലാതെ മാറി ചിന്തിക്കാൻ തുടങ്ങിയ കാരണം ഒരു ഏതാണ്ട് ഒരു 3 വർഷം എടുത്തു ആ മണ്ണിൽ ഞാൻ അമിതമായ രാസവളം ഉപയോഗിച്ചത് കംപ്ലീറ്റ്ലി മാറിയെടുക്കാൻ. അതിൻ്റെ ആ സമയത്ത് രാസവളത്തിന് കംപ്ലീറ്റ് സ്വിച്ച് ചെയ്തപ്പോൾ ആദ്യത്തെ വർഷം ഓർഗാനിക് രീതിയിൽ വളരെ മോശമായിരുന്നു. കാരണം അത്രയും സോൾട്ട് അടിഞ്ഞുകൂടി മണ്ണിൽ ബാക്ടീരിയയോ മറ്റുള്ള ജൈവിക അംശങ്ങളോ ഈ പറയുന്ന പണിക്കാരും ആരുമില്ല.
അപ്പോൾ അത് അത് ദോഷമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പം ശ്രീലങ്കയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആൾക്കാർ കോട്ടി എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് രാസവളത്തിൽ നിന്ന് ജൈവികമായ രീതിയിലോട്ട് മാറാൻ സാധ്യമല്ല. അപ്പോൾ ഓർഗാനിക് മാറ്റർ ഭൂമിയിൽ ഉണ്ടായാൽ നമുക്ക് പറ്റും. ഇനി അത് അതിൻ്റെ കൂടെയുള്ള വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓർഗാനിക് രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം മതി. അതിന് കാരണം നമ്മളെ മനുഷ്യ ശരീരം നോക്കിയാൽ തന്നെ ഒരു 60% ജലാംശമാണ്, ബാക്ടീരിയയിൽ 70% ജലാംശമാണ്. ഇപ്പോൾ ആമസോൺ കാടുകളിലല്ലേ, നമ്മളെ കാടുകളിലൊക്കെ നിരത്തുന്ന ഒരു പിടി മണ്ണെടുത്താൽ അതിൽ 70% ജീവികളാണ്. ജീവികളെന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ കവറിനുള്ളിലുള്ള ജലവും മറ്റു ചെറിയ ഖരവസ്തുക്കളുമാണ്. അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ ഈ ജീവികൾ ധാരാളം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഓരോ പ്രോട്ടീൻ കവറിനുള്ളിൽ എത്രയും ബാക്ടീരിയ ഉണ്ടെന്നാണ്. അപ്പോൾ കുറച്ച് ഉണക്ക് വന്നാലും അത് സംഭവിക്കുന്ന ഈ വെള്ളം, ഈ ട്രാപ്പ് ചെയ്തിരിക്കുന്ന വെള്ളം മെല്ലെ മെല്ലെ കിട്ടുകയാണ് സസ്യത്തിന്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടമാനം സാൾട്ട് അല്ലെങ്കിൽ നൈട്രേറ്റ് നേരിട്ട് രാസവളം ഉപയോഗിക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഗോൾഫ് കോഴ്സ് ഉണ്ടാക്കുകയാണ്, ആദ്യത്തെ വർഷമൊക്കെ ചിലപ്പോൾ തീരെ തരിച്ചാണെങ്കിൽ കുറച്ച് രാസവളം നേരിയ രീതിയിൽ, അതായത് മണ്ണിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഉണ്ടാക്കി ഓവർ ടൈം നമുക്ക് കോമ്പോസ്റ്റൊക്കെ വെച്ച് മെല്ലെ അതിലോട്ട് സ്വിച്ച് ചെയ്യാം. കാരണം ഇത്രയും വലിയൊരു ഏരിയ നമുക്ക് ചെയ്യണം. അതാ പറഞ്ഞത്, നമുക്ക് ഒന്നിനെയും കണ്ണുമടച്ച് തള്ളിക്കളയരുത്. അതെന്താണ്, എവിടെയാണ് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി നോക്കിയിട്ട് അതൊരു ബാലൻസിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ബാക്ടീരിയ അല്ലാതെ ഈ ഇതുപോലുള്ള വെള്ളം ഉപയോഗിക്കുക അല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും പുതയിടുന്നുണ്ടായിരുന്നു അല്ലേ? അതല്ല, തീർച്ചയായും നമ്മൾ ഈ നമ്മൾ കോവിഡ് സമയത്ത് ഒരു കാര്യം ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവും, സൂര്യപ്രകാശം അടിച്ചാൽ, യു വി റേസ് അടിച്ചാൽ ബാക്ടീരിയ നശിക്കുമെന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ പുതയിടുമ്പോൾ സംഭവിക്കുന്നതാണ്, മണ്ണിൽ നേരിട്ട് സൂര്യപ്രകാശം തട്ടുന്നില്ല, അത് തന്നെ ബാക്ടീരിയകൾക്കും മറ്റ് ഭൂമിയിൽ വളരാൻ ഒരു ഇതാണ് അല്ലേ? അതൊന്ന്. രണ്ട്, ഇപ്പോൾ നമ്മൾ വളരെ സെൻസിറ്റീവായ മണ്ണിരകൾ, അത് സൂര്യപ്രകാശം അടിച്ചാൽ ഓടി ഒളിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ മണ്ണിനടി. മൂന്ന്, ആ ഈർപ്പത്തിനെ അത് ട്രാപ്പ് ചെയ്ത് നിർത്തും. നമ്മൾ ജസ്റ്റ് പുതയിട്ടതും അല്ലാത്തതുമായ ഭയങ്കര ഈർപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും, ബാഷ്പീകരിച്ച് പോകുന്നതിൽ. അപ്പോൾ പുതയിടലുകളെല്ലാം ഇതിന് ഒരു അനുയോജ്യമായ എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സ്ഥിരമായി ബാക്ടീരിയൽ പ്രവർത്തനം. അപ്പം ആലോചിക്കേണ്ടത്, ഈ ബാക്ടീരിയ നമ്മളുടെ എഫേർട്ട് കുറയും, ബാക്ടീരിയയുടെ സാന്നിധ്യം കൂട്ടാൻ പറ്റും. അപ്പോൾ അതിന് കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മൾ കുറച്ചുപയോഗിക്കുന്ന ചാണകത്തെളിയെന്നുള്ള വെച്ചിട്ടുള്ള വളമല്ല സസ്യത്തിന് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാർബൺ എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഇന്നലെ വലിച്ചെടുക്കുന്നതല്ല, അന്തരീക്ഷം ധാരാളമുണ്ട്, സസ്യം അത് വലിച്ചെടുത്ത് ഇത്രയും വലിയ മരമായി മാറുന്നു, അതിൽ 50% കാർബൺ വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാക്ടീരിയ പണിക്കാരെ നമ്മൾ വിടുകയാണ്, അവിടെ അവർ പണിയെടുത്ത് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിവിടെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 15 വർഷമായി, 15-17 വർഷത്തോളം. ഇതിൽ അതിനുശേഷം ഇവിടെ രാസവളമോ മറ്റേ കെമിക്കലോ ഉപയോഗിച്ചിട്ടില്ല. എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് നമ്മൾ ഈ മിയാവാക്കിക്ക് വേണ്ടി മണ്ണിൽ ഒരുപാട് മൾച്ചിങ്ങും ഒരുപാട് മറ്റേ ഈ ജൈവ മെറ്റീരിയൽ ചേർക്കലും മരങ്ങളുടെ ചില്ല വെട്ടി അത് മണ്ണിൽ തന്നെ ചേരാം കുറേ കാര്യം ചെയ്തു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഈ ഇൻസെക്ട്സിൻ്റെ, ചെറിയ പ്രാണികളുടെ ഒരു ആധിക്യം, അതായത് അതൊരു നെഗറ്റീവല്ല, നമ്മൾ ഏത് മരത്തെ നോക്കിയാലും നമ്മൾ കണ്ടിട്ടില്ലാത്ത നിറവോ ഷേപ്പോ ഒക്കെ ഉള്ള, ഇപ്പോൾ ചിലതിനൊക്കെ ഇതിൻ്റെ കണ്ണ് എവിടെയാണ്, ഞാൻ കുറേ ഇപ്പോൾ ഞാൻ ഈ മൊബൈൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, 300-ൽ കൂടുതൽ പ്രാണികൾ ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഈ പ്രാണികളൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇത് പലതിനെ നേരത്തെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ചില എൻഡോളജിസ്റ്റുകൾക്ക് അയച്ചു കൊടുക്കും, അവർ ആദ്യമായിട്ട് കാണും. അപ്പോൾ ഇത് എവിടുന്നോ ഈ സാധനമൊക്കെ എങ്ങനെ ഇത് തപ്പിപ്പിടിച്ച് ഈ മണ്ണിൽ എത്തുന്നു എന്നുള്ളത്, ഈ ഹോസ്റ്റിംഗ് പ്ലാനിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു അഭിവാ. ഈ ഇൻസെക്ട്സും ഇതേപോലെ തന്നെ ബാക്ടീരിയകളെ പോലെ മൈക്രോബ്സിനെയും പോലെ തന്നെ മണ്ണിൽ മണ്ണിലേക്ക് ആക്ച്വലി ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ ഇതിൻ്റെ വിസർജ്യത്തിലുള്ള പുതിയ മൈക്രോബ്സിനെ വിടാൻ കഴിയുന്ന പ്രാണികളുമാണ്. അതെ അതെ, ഇതിൽ ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. നമ്മളിത് കാണുമ്പോൾ, ഒരു മരത്തിനെ കാണുമ്പോൾ, നമ്മൾ രാസവളം കൊടുക്കുന്ന മരത്തിന് അത് രാസവളം കിട്ടുന്നു, അത് തഴച്ച് വളരുന്നു. അത് അതിനെ ആലോചിക്കേണ്ടത്, രണ്ട് പ്രശ്നങ്ങളുണ്ട് അവിടെ. ഒന്ന്, ഈ നമ്മൾ കൊടുക്കുന്ന രാസവളത്തിൽ പരിമിതമായ മൂലകങ്ങളാണ്, നൈട്രജൻ. അപ്പം തൊടുത്ത ഒരു പഴമുണ്ടാകും, പക്ഷേ അതിന് ന്യൂട്രിയൻസ്, നമ്മളെ ശരീരത്തിന് ആവശ്യം ന്യൂട്രിയൻസ് കുറവായിരിക്കും. രണ്ട്, ഈ ബാക്ടീരിയ മണ്ണിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത് മണ്ണിലെ മൂലകങ്ങൾ, അപ്പോൾ പാറയിൽ അല്ലെങ്കിൽ മണലിലെ അംശങ്ങളെ പൊടിച്ച് മറ്റേ മൈക്രോ നമുക്ക് ആവശ്യമുള്ള, അതുകൊണ്ടാണ് പോഷക ഗുണവും ടേസ്റ്റും കൂടുതലായിരിക്കും ഓർഗാനിക് രീതിയിൽ ചെയ്യുമ്പോൾ, കാരണം ബാക്ടീരിയ അത് കൊടുക്കുന്നതാണ്. രണ്ട്, ഈ ബാക്ടീരിയ വെറുതെ കൊടുക്കുന്നതല്ല, തിരിച്ച് ഈ പലതിനും ഈ സസ്യം തിരിച്ച് വേണ്ട ഗ്ലൂക്കോസ്, നമുക്കാവശ്യമുള്ള എനർജി കിട്ടുന്ന ഗ്ലൂക്കോസിൽ നിന്നാണ് സസ്യം ബാക്ടീരിയയ്ക്ക് ഈ ഗ്ലൂക്കോസ് കൊടുക്കുന്നു, ബാക്ടീരിയ തിരിച്ച് പ്രവർത്തിച്ച് മണ്ണിനെ വിഘടിപ്പിച്ച് സസ്യത്തിന് കൊടുക്കുന്നു. ഇത് തമ്മിലുള്ള ഒരു സിംബിയോട്ടിക് റിലേഷനാണ് നടക്കുന്നത്. ശരിക്കും നമ്മുടെ ഉള്ളിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നേരിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ കുടലിനകത്ത് ഉള്ള ബാക്ടീരിയകളാണ്. സസ്യം അതുപോലെ തന്നെ, സസ്യത്തിൻ്റെ വേര് പോലെയാണ് നമ്മുടെ കുടലെന്ന് പറയുന്നത്. രണ്ടിനകത്തും ബാക്ടീരിയകളാ സമ്പുഷ്ടമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് ഒഴിവാക്കാൻ വേണ്ടി ഡോക്ടർ വേറെ തരത്തിലുള്ള മരുന്ന് തരുന്നത്. അപ്പോൾ അതിനെ കൊല്ലാതിരുന്നാൽ തന്നെ നമുക്ക് വേണ്ടി അത് പണിയെടുത്തോളൂ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വളത്തിന് വേണ്ടി അമിതമായ ചിലവാക്കേണ്ടതില്ല, അത് നമുക്ക് ആ കോസ്റ്റ് ലാഭിക്കുന്നു, കൃഷി കൂടുതൽ ആദായകരമാകുന്നു.
രണ്ട് നമുക്ക് അമിതമായ ജലസേചനം നടത്തേണ്ടി വരുന്നില്ല, അതിനുവേണ്ടി വാട്ടർ ചാർജ് ഉൾപ്പെടെയുള്ള അല്ലേ എല്ലാം കുറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പല ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനം കൂടുന്നു, നമുക്കല്ലാതെ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അത് കൂടുന്നു. അത് പല സ്റ്റഡീസിനും ഉണ്ട്. വളരെ പണ്ട് കാലത്ത് ഫ്രൂട്ട്സിനകത്തൊക്കെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് കണ്ടൻസും ഇതും തമ്മിലൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, പ്രിസർവ് ചെയ്തപ്പെട്ട ഇതൊക്കെ വെച്ചിട്ട്. അതിൽ കണ്ടൻസ് കുറയും, നമ്മൾ കണ്ടമാനം കഴിക്കുന്ന നമുക്ക് ഇതെന്നെ അല്ലാതെ നമുക്ക് വേണ്ട പല മൂലകങ്ങളും കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട്, അതായത് നൈട്രേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്, പക്ഷെ അത് നേരിയ രീതി വേണമെങ്കിൽ കൊടുക്കാം എന്നും മനസ്സിലാക്കുക, ചില സിറ്റുവേഷനിൽ കൊടുക്കാം, കഴിയുമെങ്കിൽ അല്ലാതെ ചെയ്യുക. അതുപോലെ തന്നെ ബാക്ടീരിയ കൊല്ലുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. ഒന്ന്, മണ്ണ് കിളയ്ക്കുന്നത്, നമ്മൾ ബാക്ടീരിയകൾ തന്നെ മണ്ണിൽ പല ലെയർ താമസിക്കുന്ന പല ടൈപ്പിലുള്ള ബാക്ടീരിയകളാണ്. അപ്പോൾ മണ്ണ് അധികം കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് ആവശ്യമായ എയർ കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ കഴിയുന്നത്ര ഇപ്പം വലിയ ബുൾഡോസർ പോലുള്ള കൊണ്ടുവന്ന്, അതെ അതെ, മണ്ണിനെ മൊത്തം എടുത്ത് മറിച്ചിടുക, അതെ, നന്നായിട്ട് തൂമ്പ ആഴത്തിൽ കിളയ്ക്കണം എന്ന് പറഞ്ഞ് വേരിറങ്ങണം, വേര് ഓടണം, അപ്പോൾ മറ്റേ എയർ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് മറിക്കുമ്പോഴും സത്യത്തിൽ സംഭവിക്കുന്ന മണ്ണ് മറിഞ്ഞു വേണ്ടിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ഈ വെയിൽ അടിച്ചത് ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അത് നോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, കവർ ക്രോപ്പ്, മണ്ണ് ഒരിക്കലും തരിച്ചിടരുത്. നമ്മൾ തരിച്ചിട്ട് ഇടുന്ന മണ്ണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഊരിക്കളയുന്ന പോലെ ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി എക്സ്പോസ് ചെയ്യാനുള്ള ബാക്ടീരിയകളും എല്ലാം നശിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി ഒരു പോർഷൻ നല്ല കുറച്ച് ഏരിയ ക്ലിയർ ചെയ്യേണ്ടി വന്നു. ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നല്ല സ്മെല്ലുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ മണ്ണിന് അത്രയും സമ്പുഷ്ടമായ മണ്ണിലുള്ള ജീവികളെല്ലാം ചത്തടിഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലായിരുന്നു. ഒരു ഒരു ഒരാഴ്ചയോളം ആ സ്മെല്ല് നിന്നു. കാരണം അത്ര നല്ലൊരു വീട് വയ്ക്കാൻ നമുക്ക് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ഏരിയ ക്ലിയർ ചെയ്തപ്പോൾ പോലും നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. കാരണം അത്രയും ജീവജാലങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലപ്പോൾ ഇതിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കൃഷിയിൽ നിന്ന് വരുമ്പോൾ ഉൽപ്പാദനം കുറയുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാരണം ഇപ്പോൾ പൊട്ടാഷ്യം എന്ന് പറയുന്ന സാധനമാണ് പലപ്പോഴും നമ്മൾ വിളവ് കൂട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതും ഈ മൈക്രോബ്സിന് പരിഹരിക്കാം. അല്ല, നമ്മൾ മെജോറിറ്റി ആൾക്കാർ ഇപ്പം നമ്മൾ കൃഷി ബാക്ക് യാർഡിലൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഇത് കൃഷി കൊണ്ട് ഉപയോഗം നടത്താത്തവർക്കും എല്ലാവരും നമ്മൾ സമൂഹം എന്ന രീതിയിൽ ശ്രമിച്ചാൽ നമുക്ക് സമൂഹത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വളരെ കുറച്ച് മതി, നമുക്കപ്പോൾ വേറൊരു ജോലി മിക്കവാറും പേർക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഓർഗാനിക്കായി ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാടി കഴുകിയ വെള്ളം നമ്മൾ വെറുതെ കളയുന്നതാണ്, അത് കൃത്യമായ ചെടിയുടെ മൂട്ടിലെത്തിയാൽ വളരെ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ചല്ലേ ഉള്ളെന്ന് വിചാരിക്കരുത്. അത് നമ്മൾ ബാക്ടീരിയ സപ്ലൈ ചെയ്യാനുള്ള ഒരു മീഡിയമാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പുറത്ത് പർട്ടിക്കുലർ ടൈപ്പ് ബാക്ടീരിയ അരിയുടെ കോട്ടിങ്ങിന് പുറത്ത് ഉണ്ട്. രണ്ട്, ഈ മണ്ണകത്ത് തന്നെ മറ്റു തരത്തിലുള്ള പല ഏരിയകളിലും പലതരത്തിലുള്ള മണ്ണാണ്. അപ്പോൾ ആമസോൺ കാടുകളുടെ ഭാഗത്ത് ഒരു BBC സംഘം ഒരിക്കൽ പഠനം നടത്തിയപ്പോൾ അവിടെ സ്വാഭാവികമായുള്ള മണ്ണ് വളരെ മോശമാണ്. അതിൽ ബാക്ടീരിയൽ പ്രസൻസ് കൂട്ടാൻ വേണ്ടി ആദിമ മനുഷ്യർ, പണ്ട് കാല സിവിലൈസ്ഡ് ആയ ആൾക്കാർ അവിടെ ബയോചാർജ് ചേർക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. ഈ ബയോചാർ എന്ന് പറയുന്നത് ബാക്ടീരിയകൾക്ക് താമസിക്കാനുള്ള പോറസായ കാർബൺ ഉണ്ടാക്കുക എന്നാണ്. അതിന് കോളനി, നമുക്ക് ഹൗസിംഗ് കോളനി വെച്ച് കൊടുക്കുകയാണ്. മരക്കരി, മരക്കരി എന്ന് പറയുമ്പോൾ അത് ഓക്സിജൻ്റെ അഭാവത്തിൽ, അതായത് കഴിയുമെങ്കിൽ ഒരു നമ്മളെ പഴയ വല്ല പാത്രം എടുത്തിട്ട് അതിനകത്ത് അടച്ച് വെച്ച് അതിനകത്ത് മരക്കഷ്ണങ്ങൾ, ചെറിയ മരക്കഷ്ണങ്ങൾ, ഏറ്റവും ചെറിയ മരക്കഷ്ണം ചിപ്സ്, വുഡ് ചിപ്സ് ആണെങ്കിൽ അത്രയും നല്ലത് വെച്ചിട്ട് അതിനെ നമ്മൾ തീയിലിട്ട് എടുക്കുക. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ കയറുന്നില്ല. അതിനകത്തുള്ളത് നമ്മളിപ്പം വീട്ടിലിപ്പം കുക്കറിനകത്ത് വെച്ചിട്ട് നമ്മൾ ഓഫാക്കൻ മറന്ന പോലെ കരിയായി മാറുന്നില്ലേ, അതുപോലെ ഓക്സിജൻ്റെ അഭാവത്തിൽ കരിയായി മാറണം. ആ കരി നമ്മളെ സാധാരണ കടന്ന ഒരു മരക്കഷ്ണം ഇടുമ്പോൾ ചീഞ്ഞു പോയെന്ന പോലെ അന്തരീക്ഷത്തിലോട്ട് പോകുന്നില്ല. ഇത് ആയിരക്കണക്കിന് വർഷം ഭൂമിയിലുണ്ടാവും. ഈ ആയിരക്കണക്കിന് വർഷം ഈ ബാക്ടീരിയകൾക്കുള്ള കോളനിയാണ്. അതിനകത്ത് വെള്ളം അബ്സോർബ് ചെയ്യും, വെള്ളം ട്രാപ്പാവും. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുകയാണ്, പൈറോളിസ് വഴി മരക്കരി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി നമ്മൾ മണ്ണിൽ ആടിയുമ്പോൾ നമ്മൾ മണ്ണിലോട്ട് കൊടുക്കേണ്ട, നമ്മൾ മഴയിൽ നിന്നുള്ള വെള്ളം തന്നെ കൂടുതൽ നാൾ നിൽക്കും. അതെ, മണ്ണിനകത്ത് പോകും, അത് വളരെ നാൾ നിൽക്കും. രണ്ട്, അതിന് ഈ ബാക്ടീരിയകൾക്കുള്ള കോളനിയായി മാറും. അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾ നിൽക്കും. എത്ര നൂറ്റാണ്ടിന് ശേഷമാണ് ആമസോൺ കാടുകളിൽ ആ ബയോചാർ എന്ന സാധനം ടെറാപ്പാട്ട എന്നാണ് പറയുന്നത് തോന്നുന്നു, അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് മോശം മണ്ണിനെ ആദ്യം മനുഷ്യൻ നല്ല മണ്ണാക്കി മാറ്റാൻ വരെ ഈ ടെക്നോളജി ഉപയോഗിച്ചിരുന്നു. അവർ ചെയ്തിരുന്ന വലിയ പാത്തി എടുത്തിട്ട് അതിനകത്ത് മരം വെട്ടിയിട്ട് തീ ഇട്ടതിന് ശേഷം അത് മണ്ണ് വെച്ച് മൂടുകയൊക്കെയാണ്. അതൊന്ന്, രണ്ട്, പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരിക്കലും കാർബൺ മാത്രമായിട്ട് ഭൂമിയിൽ ഇടരുത്. കാരണം ഈ അതിനകത്ത് ബാക്ടീരിയയും മറ്റും വരുമ്പോൾ അവൈലബിളായ നൈട്രജൻ മൊത്തം ടാപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വുഡ് ചിപ്സ് നേരിട്ട് മണ്ണിന് പുറത്തിടാം, പുതയിടാം, അല്ലെ തൊണ്ട് ചകിരിച്ചുകൊണ്ട് മുകളിലിടാം, വെട്ടി മൂടരുതെന്ന് പറയും. അതിന് കാരണം വെച്ചാൽ അവൈലബിൾ നൈട്രജനെ ഇത് ട്രാപ്പ് ചെയ്യും. കാരണം ബാക്ടീരിയയ്ക്ക് വളരണമെങ്കിൽ നൈട്രജൻ ആവശ്യമാണ്, അപ്പോൾ ചെടിക്ക് കൊടുക്കില്ല.
അപ്പോൾ അതുകൊണ്ട് ഈ ടെറാപ്രോട്ട ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധ അതാണ് ഏത് കാര്യത്തിലും നമ്മളൊരു നമ്മളിപ്പോൾ വേറൊരാൾ ഇത് കേട്ടിട്ട് ഓടിപ്പോയി ടെറാപ്രോട്ട ചെയ്യാൻ ശ്രമിച്ചാൽ ഫെയിലോറായിരിക്കും ഭാഗം. കാരണം അതിൽ അറിയുന്ന ചെറിയൊരു കാര്യമുണ്ട്, ഒരിക്കലും കരി കാർബൺ നേരിട്ട് മണ്ണിൽ കുഴിച്ചു മൂടിയിട്ട് അതിൻ്റെ കൂടെ അതിനെ ക്യൂറേറ്റ് ചെയ്യണം നൈട്രജൻ ഉപയോഗിച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഫിഷ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ എന്തും നൈട്രജൻ കണ്ടൻ്റ് ഉള്ളത്, ഇപ്പോൾ പച്ചില പച്ചിലയും നൈട്രജൻ കണ്ടൻ്റ് ഉണങ്ങിയ ഇലയിലില്ല, ഇപ്പോൾ പച്ചില അല്ലെങ്കിൽ കോമ്പോസ്റ്റി അത് ഉപയോഗിച്ച് ഇതിനെ സോക്ക് ചെയ്ത് ക്യൂറേറ്റ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുക. അതിൻ്റെ ഒന്ന് പ്രോസസ് എന്നുള്ളത് വിശദീകരിക്കുക, എന്താ ചെയ്യുക? പച്ചില എടുത്തിട്ട് അല്ല, നമുക്ക് വേണമെങ്കിൽ പച്ചില മൊത്തം ഒരു ഡ്രമ്മിനകത്ത് വെച്ചിട്ട് അത് ഒരു ഒന്നോ രണ്ടോ ദിവസം അഴിക്കുമ്പോൾ അതിനകത്തു നിന്നൊരു സീറം വരും. ആ സീറത്തിന് അകത്ത് ഈ മരക്കരി നമ്മൾ മണ്ണിലിടുന്നതിന് മുമ്പ് കുറച്ച് നാൾ ഒരാഴ്ചയോളം അത് വെക്കുക. അപ്പോൾ അതിനകത്ത് ആ കരിയും കാർബണും ഇതും തമ്മിൽ, അപ്പോൾ കരി മാത്രം ഇതായി കിട്ടും. അതാണ് ഈ പഴയ വുഡ് ചിപ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു വർഷത്തിന് പകരം മുകളിൽ ഇതായത് വയ്ക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ കാർബൺ സംയുക്തങ്ങൾ നേരിട്ട് മണ്ണിനിടയിൽ, ഇപ്പോൾ അതിപ്പോൾ തൊണ്ടാകട്ടെ എന്താകട്ടെ, വെട്ടി മൂടരുത്. കാരണം അത് ശരിക്കും ഗുണത്തെ കളർ ദോഷം ചെയ്യും. ഇത് വെള്ളം ട്രാപ്പ് ചെയ്യുമായിരിക്കും, പക്ഷെ എന്നാലും അവൈലബിൾ നൈട്രജനെ വലിച്ചെടുക്കും. കാരണം ബാക്ടീരിയയ്ക്കും നൈട്രജൻ ആവശ്യമാണ് അതിൻ്റെ സെൽ വോൾസ് ഉണ്ടാക്കാൻ വേണ്ടി, പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി. അതിനുവേണ്ടി വലിച്ചെടുക്കും. അപ്പോൾ നമ്മളെന്ത് പഠിക്കുമ്പോഴും അതാണ് നമ്മളതിൻ്റെ ബൗണ്ടറീസ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞു നന്ദി. അപ്പോൾ ഇത്തരം വിവരങ്ങൾ കിട്ടുകയാണ് ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. തീർച്ചയായും കുറേ കാര്യങ്ങൾ ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജൈവകൃഷി സയൻറ്റിഫിക്കായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നാണ്, അത് മനസ്സിലാക്കി ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജൈവകൃഷിയാണെന്ന് പറഞ്ഞാൽ തൊണ്ട് വെട്ടി മൂടിയാൽ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളീ പറഞ്ഞതിൽ കേട്ടതിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്, ആദ്യ മനുഷ്യൻ ആമസോൺ കാടുകളെ വളക്കൂറുള്ളതാക്കാനായിട്ട് ബയോച്ചാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പല കാര്യങ്ങൾ പറയുമ്പോൾ ഇത് പ്രകൃതിദത്തമായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ പിന്തുടർന്ന് പോകണം എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നോ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാൾ നമ്മുടെ പൂർവികർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർ നിരീക്ഷണത്തിലൂടെയോ പരീക്ഷണത്തിലൂടെയോ ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇടക്കാലത്ത് എപ്പോഴും നമ്മൾക്ക് ആ കണ്ണി വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. നമ്മൾ ഈ ഒരു എന്താണ് ഒരു അടിസ്ഥാനരഹിതമായ വാശി അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെയാണ് എന്ന മട്ടിൽ പോവാതെ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം.